ഇവിടെ ഏതെങ്കിലും വില്ലേജ് ഓഫീസർമാർ എന്തെങ്കിലും കാശ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങ് കൊണ്ടു കൊടുത്തേക്കണം. ഒരാൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും ഈ കൂടലിൽ നടക്കില്ല. ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. ചില ഉദ്യോഗസ്ഥരെയൊക്കെ സ്വാധീനിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് അവിടെ കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. ഒരാശങ്കയും വേണ്ട. ഈ നാട് ആ നാട് സംരക്ഷിക്കുന്നതിനൊപ്പം എല്ലാവരും ഉണ്ടാവും. നമ്മുടെ രാക്ഷസംപാറ ഭൂമി 10 ദിവസത്തിനുള്ളിൽ അളന്ന് നമ്മുടെ ഭൂമിയും മറ്റു ഭൂമിയും എല്ലാം വേർതിരിക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. രാക്ഷസംപാറ നമുക്ക് സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് ഈ നാടിൻ്റെ ആവശ്യമാണ്. അതെല്ലാം ആരെങ്കിലും കയറി പ്രയോഗിച്ചാൽ നമുക്കറിയാം, പിന്നെ ഈ നാട്ടിൽ ജീവിക്കുക തന്നെ പ്രയാസമായിരിക്കും. അവിടുത്തെ റവന്യൂ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ പ്രത്യേക ടീമിനെ തന്നെ നിശ്ചയിക്കാമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും വില്ലേജ് ഓഫീസർമാർ എന്തെങ്കിലും കാശ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങ് കൊണ്ടു കൊടുത്തേക്കണം. ഒരാൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും ഈ കൂടലിൽ നടക്കില്ല. ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. ഇവിടെ ഉണ്ടെങ്കിൽ കേട്ടോണം, ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പോയെന്ന് ആ വില്ലേജ് ഓഫീസറോട് പറഞ്ഞേക്കണം. അപ്പോൾ ഇവിടെ ഈ നാടിനൊപ്പം ഈ ഗവൺമെൻറ്റും എല്ലാവരും ഉണ്ടാവും. രാക്ഷസംപാറയിൽ ടൂറിസം പദ്ധതി നടക്കുക തന്നെ ചെയ്യും. നമ്മൾ ടൂറിസം പദ്ധതിക്കായി ഭൂമി ആവശ്യപ്പെട്ടപ്പോൾ അതിന് തടസ്സം നിന്നവരെയൊക്കെ നമുക്കറിയാം, എല്ലാവരെയും അറിയാം, ആരെയും മറന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് ചില ഡിലേ ഒക്കെ വന്നിട്ടുള്ളത്. ഇപ്പം ഭൂമി നമുക്ക് ടൂറിസം വകുപ്പിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇനിയും അവിടെ അതിൻ്റെ DPR അന്തിമഘട്ടത്തിലാണ്. ഏറ്റവും അടുത്ത വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ച് തന്നെ DPR അംഗീകരിച്ച് അവിടെ ടൂറിസം പ്രോജക്റ്റ് നടപ്പിലാക്കാൻ കഴിയും. അങ്ങനെ ഈ നാടിനെ സംരക്ഷിക്കാൻ കഴിയും.